ദൂതന്റെ കയ്യിൽ പരിമള ദൈവങ്ങളുടെ ധൂപം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശം എടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇതാ ചിത്രം കണ്ടോ സ്വർഗത്തിലെ. ഇപ്പൊ ഈ ഈ പിക്ചർ നിങ്ങളൊന്ന് കണ്ടേ, കൈപ്പണിയല്ലാത്ത ഒരു ദേവാലയം, വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്തൊരു ബലിപീഠം, ബലിപീഠത്തിന്റെ പുറകിൽ സിംഹാസനം, ബലിപീഠത്തിന് ചുറ്റിലും ബലിപീഠത്തെ ആദരവോടെ കാണുന്ന ധൂപകലശവും ധൂപക്കുറ്റിയുമായി നിൽക്കുന്ന അനേകായിരം ശുശ്രൂഷകരുടെ അകമ്പടികൾ. ഈ ചിത്രം എവിടെയാണ് നിങ്ങൾ കാണുന്നത്? ഈ ചിത്രം കാണുന്നത് അപ്പോസ്തോലിക സഭയുടെ ആരാധനയില ഭൂമിയില്. പിന്നെ എവിടെ ഈ ചിത്രം കാണുന്നത്? ഈ ചിത്രം കാണുന്നത് സ്വർഗത്തിലാണ്. അപ്പം ഇനി എന്നോട് പറ, നിങ്ങളുള്ളത് യഥാർത്ഥ സഭയിലാണോ അല്ലയോ? പറഞ്ഞോ, 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 പറഞ്ഞോ. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു 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 സന്ദേഹവും വേണ്ട, നിങ്ങളുള്ളത് യഥാർത്ഥ സഭയിലാണ്. ആ സഭയിൽ ഈശോയുടെ ബലിയർപ്പണം നടക്കുന്നു, ഈശോയുടെ ശരീരത്തിന്റെ ബലിയർപ്പണം നടക്കുന്നു, അവിടെ വിശുദ്ധീകരണത്തിന്റെ പരിമളമുയരുന്നു, അവിടെ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്നു, മരിച്ചവരുടെ ആത്മാക്കളും ജീവിച്ചിരിക്കുന്നവരുടെ ആത്മാക്കളും ഒരുമിച്ച് സമ്മേളിക്കുന്ന അത്യപൂർവ സമയമായി വിശുദ്ധ രഹസ്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു, കൂദാശകൾ ചെയ്യപ്പെടുന്നു, കൗദാശികമായ കൂദാശകൾ ചെയ്യപ്പെടുന്നു. അത്യപൂർവമായ അപ്പോസ്തോലിക നൂറ്റാണ്ടുകളുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ഹല്ലേലൂയ. 1900 വർഷം സഭ കൂടി വന്നപ്പോ ഒത്ത നടുക്ക് ബലിപീഠമായിരുന്നു. ബലിപീഠത്തിൽ ഈശോയുടെ ശരീരരക്തങ്ങൾ വാഴ്ത്തുന്ന അഭിഷിക്തന്റെ ശരീരരക്തങ്ങളെ എടുത്തുയർത്തി ഈശോയുടെ ബലിയിലേക്ക് ജനത്തെ നയിക്കുന്ന, അവിടെയാണ് പരമമായ വിശ്വാസത്തിന്റെ ആഴം. സഹോദരങ്ങളെ, ഓരോരുത്തരും ഈശോയുടെ ഏകമായ നിത്യമായ ബലിയിലേക്ക് വരികയാണ്. ഇന്ന് രാവിലെ കുർബാന സ്വീകരിച്ചപ്പോ എനിക്ക് കിട്ടിയ ചൈതന്യത്തിന്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ശരിയാകരുതേ, ശരിയാകരുതേ, ശരിയാകരുതേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാൻ ഇറങ്ങിയ ഞാൻ കാണുകയാണ് ഒരു യഥാർത്ഥ ആരാധനയെ. ഓ, ഒരു യഥാർത്ഥ ആരാധനയെ, ബലിപീഠത്തെ കാണുകയാണ്. സ്വർഗത്തിലുള്ളവയുടെ നിഴലായി ഭൂമിയിലുള്ളവയുടെ, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നവയുടെ, പുതിയ നിയമത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നവയുടെ യഥാർത്ഥ പൊരുളിനെ സ്വർഗത്തിൽ നിന്ന് കാണുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അതിശ്രേഷ്ഠമായൊരു ഉടമ്പടി വന്നെങ്കിൽ ഇനി നിഴലല്ല പൊരുളാ വെളിപ്പെടണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശുദ്ധ കുർബാനയിൽ അത്ഭുതം നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കണം. കാരണം പെസഹാ തിന്നവരിൽ പോലും ഒരു ബലഹീനില്ലായിരുന്നെന്ന് എഴുതിയേക്കും. ഹലോ, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെടാൻ സമയത്ത് ആടിനെ അറുത്ത് ചീരയോട് ചേർന്ന് അവര് പെസഹ ആചരിച്ചിട്ട് വന്നവരില് ബൈബിൾ എഴുതിയിരിക്കുക അവരിൽ ഒരാൾ പോലും ബലഹീനില്ലായിരുന്നെന്ന്. ഹല്ലേലൂയ. ഈ പെസഹ കുഞ്ഞാടിനെ നിഴലാത് അത് ഭക്ഷിച്ചവരിൽ ബലഹീനൻ ഇല്ലായിരുന്നെങ്കിൽ സാക്ഷാൽ പൊരുള്. നിഴലല്ല ഇത്, പെസഹ കുഞ്ഞാടായ അവിടെ ആടിനെ അറുത്തപ്പോ ആടിന്റെ ഇറച്ചി ചീരയോട് ചേർത്ത് ഭക്ഷിച്ച് കൈപ്പുനീര് കുടിച്ചിട്ട് ഇറങ്ങി വന്നവന് ബലഹീനൻ ഇല്ലായിരുന്നെങ്കിൽ ഈശോയുടെ തിരുരക്തത്തെയും തിരുശരീരത്തെയും പാനം ചെയ്യുന്നവരെ, അതിലൂടെ ജീവനില്ല, പിന്നെ ഏതിലൂടെ ആ ജീവനുള്ളേ? അതിലൂടെ ജീവനില്ലെങ്കിൽ, ഓ ഓ ഹല്ലേലൂയ, അതിലൂടെ ജീവനില്ലെങ്കിൽ പിന്നെ ഏതിലൂടെ ആ ജീവനുള്ളേ? നിഴലാചരിച്ചപ്പോ അവരുടെ ഇടയിൽ ഒരു ബലഹീനൻ ഇല്ലായിരുന്നെങ്കിൽ പൊരുളാചരിക്കുമ്പം പറഞ്ഞു മാരക രോഗങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യം നടക്കണം. ഹല്ലേലൂയ. ഞാൻ ഉറപ്പിച്ചു പറയാം, സത്യവിശ്വാസത്തിന്റെ വേരിൽ പെടാൻ ഭാഗ്യം സിദ്ധിച്ച മക്കളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലും ഏതെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് ഈ പരിശുദ്ധ സഭയെയും അപ്പോസ്തോലിക വിശ്വാസത്തെയും വിട്ട് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാനുള്ള സമയമായിരിക്കുന്നു. മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുന്നു. ഹല്ലേലൂയ. സത്യവിശ്വാസത്തിന്റെ വേര് തേടിയുള്ള ഒരു യാത്ര ഓരോ ചെറുപ്പക്കാരും ആരംഭിക്കണം. നൂറ്റാണ്ടുകളുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ഞാൻ അതിശയിച്ചു പോയി, ഞാൻ പറഞ്ഞില്ലേ അതിശയിച്ചു പോയി. ഒരു ദൈവശാസ്ത്ര വിഷയത്തിലും വ്യക്തതയില്ലാത്ത ഒരു ചിന്തയിൽ നിന്ന് 2000 കൊല്ലം മുമ്പേ ഡിഫൈൻ ചെയ്ത ദൈവശാസ്ത്രത്തിന്റെ ചിന്തയിലേക്ക് വരികയാണ്.
ശരിക്കും പഠിക്കണം പോയി. പരിശുദ്ധ സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠത നിങ്ങൾ സമയം കിട്ടുമ്പോൾ പോയി പഠിക്കണം. ഞെട്ടിപ്പോകും നമ്മൾ. ത്രിയേകത വിശ്വാസമാകട്ടെ, ഇവരുടെ ജീവിതത്തിലൂടെ നടക്കണം. എൻ്റെ ദൈവമേ എന്തുമായിരുന്നു ഇവർ, പ്രാവർത്തികമാക്കിയവർ, ജീവിതത്തിൽ അതിനെ സ്വീകരിച്ചെടുത്തവർ. എത്ര ശ്രേഷ്ഠകരമായൊരു വിശ്വാസമാണ് പിതാക്കന്മാർ നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, ആര് മാറിയാലും ഉറച്ചു നിന്നോണമെന്ന് പറ. ഹല്ലേലൂയ. അണ്ണവിട മാറരുത് ഇതിനകത്തുനിന്ന്, അണ്ണവിട മാറരുത് ഇതിനകത്തുനിന്ന്. ഞാൻ എബ്രായർ 10:14 വായിച്ചിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എബ്രായർ 10:14 ഇങ്ങനെയാ പറയുന്നത്, ഒന്നുകൂടെ നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. എബ്രായർ 10:14, വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴി, ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി. ആവർത്തിച്ചു പറഞ്ഞു, ഏക ബലി സമർപ്പണം വഴി. ഒച്ചത്തിൽ പറ, ഏക ബലി സമർപ്പണം വഴി. ഉറക്കം പറ, ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ ഏക ബലിയിലേക്കാണ് ഓരോ തവണ കൂടി വരുമ്പോഴും കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ചേരുന്നത്. അതാണ് ഹൃദയ ഇനിയെങ്കിലും ആ ചൊല്ല് കേൾക്കുമ്പം എന്ത് ചെയ്താണ് ഓർത്തോണം. ഉയരട്ടെ എങ്ങോട്ടാ, ഹൃദയ വിചാര വികാരങ്ങൾ. ഹല്ലേലൂയ. എങ്ങോട്ട് ഉയരണം? ഹൃദയങ്ങളെ ഉയർത്തുവീൻ എന്ന് പറയുമ്പം എങ്ങോട്ടാ പോണ്ടേ? ദ ഹോൾ ചേർച്ച് ഈസ് എലിവേറ്റിംഗ്, എക്സോൾട്ടിങ്. അതാണ് ആ ഗ്ലോറിയസ് ഫെയ്ത്ത്. അതാണ് ആ രഹസ്യം. അതാണ് ആ രഹസ്യം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. പറഞ്ഞോ ഹല്ലേലൂയ. അല്ല, ശരീരം എന്ന് പറ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. ആ ശരീരത്തിന്റെ ഓർമ്മയല്ല, ഉറക്കെ പറഞ്ഞു ശരീരമാകുന്നു. അതായത് ഇതിന്റെ രഹസ്യം. ഇതിന്റെ രഹസ്യം ഒഴിച്ചാൽ നമുക്ക് തോന്നും ഇത് ശരീരത്തിന്റെ ഓർമ്മയാണ്. എന്നാൽ ഈ രഹസ്യമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ കാതൽ. ഹല്ലേലൂയ. ഈ മിസ്റ്റിസിസമാണ്, ഈ മാർമികതയാണ്, ഈ രഹസ്യമാണ് ഇതിന്റെ പരസ്യം. ഈ രഹസ്യമാണ് ഈ വിശ്വാസത്തിന്റെ ആഴം. എന്നതാ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. പറ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. എന്റെ ശരീരം ഭക്ഷിക്കുകയും. ഓ, ആയിരക്കണക്കിന് ക്രിസ്ത്യാനികള് റോമാക്കാരാൽ കൊല്ലപ്പെട്ടത് ഈ ഒറ്റ കാര്യം പറഞ്ഞതിന്റെ പേരില്ല. റോമാക്കാർ വന്ന് ചെവി ഓർപ്പിക്കുമ്പോൾ ഇവരെല്ലാവരുടെ വട്ടം കൂടിയിട്ട് പറയുക, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. അവർ പറഞ്ഞു, ഇവർ നരഭോജികളാ, ശരീരം തിന്നുന്നവരും രക്തം കുടിക്കുന്നവരുമാന്ന് പറഞ്ഞ് അന്ന് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആൾക്കാരാ. എന്നിട്ടും പരിശുദ്ധ സഭ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് ശരീരത്തിന്റെ ഓർമ്മയല്ല. പിന്നെ എന്താ, ഇത് ശരീരമാണ്. പറഞ്ഞു, ഇത് ശരീരത്തിന്റെ ഓർമ്മയല്ല. പിന്നെ ഇതല്ല, ഇത് ശരീരമാ. ഹല്ലേലൂയ. പതിനാല് വർഷം, ചെറിയ കാലമാണോ അത്? 14 വർഷം ഇത് ഓർമ്മയാന്ന് ചിന്തിച്ചയാളാ ഞാൻ. എന്നാൽ ഇത് ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോ അതിന്റെ വിശുദ്ധി എന്നിലേക്ക് വരാൻ തുടങ്ങി, അതിന്റെ സൗഖ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഒരു കൂട്ടത്തിൽ എത്ര ആയിരക്കണക്കിന് സൗഖ്യങ്ങൾ നടക്കുമെന്ന് അറിയാമോ? പരിശുദ്ധ കുർബാന എന്നതാന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നൊന്ന് ഭാഗവാക്കായാൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് എന്നതാന്ന് അറിഞ്ഞില്ലെങ്കിൽ, അറിയാതെ ഭക്ഷിച്ചാൽ ബലഹീനനാവുമെങ്കിൽ, ഇത് എന്നതാന്ന് അറിഞ്ഞ് ഭക്ഷിച്ചാൽ ബലവാനാവും എന്നുള്ളതിന്റെ തന്നെ സംശയം. ശരീര രക്തങ്ങൾ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇരുകരവും ഉയർത്തിപ്പിടിച്ച് വിരിച്ചുയർത്തിപ്പിടിച്ച് എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. രണ്ട് കരം ഉയർത്തിക്കുക, ഉയർത്താന്തരത്തോളം ഉയർത്തിക്കുക. ഏക മനസ്സോടെ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരറ്റം മുതൽ ഏറ്റവും പുറകെ വരെ ഒരുമിച്ച് എല്ലാവരോടും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു. ശക്തമായൊരു പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ ആഴം ഞാൻ തിരിച്ചറിയുന്നു. ഈ സമയത്ത് തന്നെ എന്റെ ശരീരത്തിലേക്കും എന്റെ രക്തത്തിലേക്കും എന്റെ നാഡീ ഞരമ്പുകളിലേക്കും ഈശോയുടെ ദിവ്യമായ ശക്തിയെ
ശുദ്ധിയെ പരമമായ ആരോഗ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു ഈശോയേ ഉറച്ചു വിളിച്ച ഈശോയേ പ്രധാന ആചാര്യനെ ആചാര്യനോട് ചേർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹല്ലേലൂയ്യ